നമസ്കാരം, എ ബി സി മലയാളത്തിലേക്ക് സ്വാഗതം. കോൺഗ്രസിന്റെ പ്രകടന പത്രിക വന്നിരിക്കുകയാണ്. നേരത്തെ സി പി എമ്മിന്റെ പ്രകടന പത്രിക വന്നു, കോൺഗ്രസിന്റെ പ്രകടന പത്രിക ഇപ്പൊ വന്നിരിക്കുകയാണ്. ദാണ്ടെ, ഇതാണ് ഇന്നത്തെ ദേശാഭിമാനി. ആക്ച്വലി ഈ പ്രകടന പത്രിക എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. പ്രകടന പത്രിക എന്ന് പറഞ്ഞാൽ ഒരു പാർട്ടി അവർ തെരഞ്ഞെടുപ്പ് നേടുന്നതിന് മുമ്പേ ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇത് ചെയ്യും, അത് ചെയ്യും, ആന ചെയ്യും, മാങ്ങ ചെയ്യും, തേങ്ങ ചെയ്യും എന്നൊക്കെ പറഞ്ഞ് അടിച്ചിറക്കുന്ന സാധനമാണ് ഈ പ്രകടന പത്രിക എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മുടെ കൂടെ വിളിച്ചേട്ടുണ്ട്. വിളിച്ചേട്ടാ, നമ്മൾ ഒരു കുറച്ച് ഇടവേളയ്ക്ക് ശേഷമാണ് നമ്മൾ വീണ്ടും കാണുന്നത്. അതെ, ഇതാണ് ഇന്നത്തെ ദേശാഭിമാനി. കോൺഗ്രസിന്റെ പ്രകടന പത്രികയുടെ ഒരു ടൈറ്റിൽ എന്ന് പറയുന്നത് ന്യായ് പ്രകടന പത്രിക എന്നാണ്. അഞ്ച് ന്യായങ്ങളിൽ ഊന്നിക്കൊണ്ടാണ് ഞങ്ങൾ പ്രകടന പത്രിക ഇറക്കുന്നത്. ബി ജെ പിയെ തോൽപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ ഇതാ പ്രകടന പത്രിക ഇറക്കി മരിക്കുന്നു എന്നാണ് എന്റെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ് ചേട്ടാ. ഈ ദേശാഭിമാനി ഇത്രയ്ക്ക് കോൺഗ്രസിന്റെ പ്രകടന പത്രികയെ വിമർശിക്കേണ്ട ആവശ്യമുണ്ടോ? ന്യായ് പ്രകടന പത്രികയ്ക്ക് ഇവർ കൊടുത്തിരിക്കുന്നത് കോൺഗ്രസിന്റെ അന്യായ പ്രകടന പത്രിക എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇവർ ഈ കേരളം വിട്ട് കഴിഞ്ഞാൽ രണ്ടുപേരും ഒക്കെ ചങ്ങാതിമാരാണ്. ഇവർ എന്തിനാണ് ഇങ്ങനെ കേരളത്തിൽ കിടന്ന് ജനങ്ങളെ പറ്റിക്കാനായിട്ട് രണ്ടുപേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രകടന പത്രികയെ വിമർശിക്കുന്നത്? ഇവർക്ക് എല്ലാവരും രണ്ടുപേർക്കും കൂടെ ഒരൊറ്റ പ്രകടന പത്രിക പോയ മൊത്തത്തിൽ. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാലും ഇന്നത്തെ ദേശാഭിമാനി പറയുന്നത് സി എ എയിൽ മൗനം, അത് കഴിഞ്ഞ അടുത്ത വാക്കാണ് ഹൈലൈറ്റ്. യു എ പി എ കള്ളപ്പണം വെളുപ്പിക്കൽ നിയമം എന്നിവയിലും കോൺഗ്രസിനും ഉണ്ടാക്കാവില്ലെന്ന്. ഈ യു എ പി എ ഇവിടെ പിണറായി വിജയൻ എടുത്ത അപമാനമാണെന്ന് ഒരു സാധനമില്ലേ? എന്താ ചേട്ടൻ എന്താ തോന്നുന്നത്? മൊത്തം കോമഡിയാണ് നമ്മളെ ഇന്നത്തെ ദേശാഭിമാനി എന്ന് പറയുന്നത്. അല്ല, ഇവിടെ ഇപ്പൊ ധനുഷ് നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഈ ദേശീയ തലത്തില് സി പി എമ്മും കോൺഗ്രസും എല്ലാം കൂടെ ചേർന്നിട്ട് മുന്നണിയാണ്. പക്ഷെ അത് കേരളത്തിലേക്ക് വരുമ്പോൾ അവർ രണ്ടായിട്ടാണ് നിൽക്കുന്നതെങ്കിൽ പോലും ഇപ്പോ അവരുടെയൊക്കെ വാർത്തകൾ പോലും, ഇപ്പൊ നമുക്കറിയാം കോൺഗ്രസിന്റെ മുഖപത്രം എന്ന് പറയുന്നത് ഭീഷണമാണ്. ഭീഷണം ഏതാണ്ടൊക്കെ ഒരു മൃതപ്രായമായി നിൽക്കുകയാണ്. വലിയ കോൺഗ്രസ്സുകാർ പോലും അത് വായിക്കുകയോ സൂക്ഷിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. ദേശാഭിമാനി അവരെ പിടിച്ച് ഏൽപ്പിക്കാതിരിക്കുകയും ചെയ്തിട്ട് അത് സർക്കുലേഷൻ പോകുന്നുമുണ്ട്. അപ്പൊ കോൺഗ്രസിന്റെ വാർത്തകൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ വരുന്നത് ദേശാഭിമാനിയിലാണ്. അതായത് വാർത്തകൾക്ക് രണ്ട് തലമുണ്ട്, ഒന്ന് നെഗറ്റീവ് വാർത്തയും മറ്റൊന്ന് പോസിറ്റീവ് വാർത്തയും. സ്വാഭാവികമായും നമുക്കറിയാം ദേശാഭിമാനി കോൺഗ്രസിനെ കുറിച്ച് പോസിറ്റീവ് വാർത്ത കൊടുക്കാൻ ഇപ്പോഴത്തെ അവസ്ഥയിൽ കഴിയില്ല. അവര് ഐ എൻ ഡി എ മുന്നണി ഒക്കെ ആണെങ്കിൽ ഇപ്പോൾ കേരളത്തിൽ രണ്ടും രണ്ടായിട്ടാണ് അവർ മത്സരിക്കുന്നത്. അപ്പോൾ നെഗറ്റീവ് വാർത്ത നൽകുമ്പോഴും കോൺഗ്രസിന്റെ പ്രകടന പത്രിക അവർ ഭംഗിയായി തന്നെ അവരുടെ പത്രത്തിൽ അച്ചടിച്ച് ജനങ്ങൾക്ക് നൽകുന്നുണ്ട്. അതാണ് അതിന്റെ ഏറ്റവും വലിയ, അതായത് കോൺഗ്രസ്സുകാർ പ്രകടന പത്രിക ഇറക്കി എന്ന് ദേശാഭിമാനി അവരുടെ പത്രം മുഴുവൻ പത്രത്തിലൂടെ പറയുന്നുണ്ട്. കാരണം ഭീഷണം ആരും വായിക്കുന്നില്ല. കാരണം കോൺഗ്രസിന്റെ പ്രകടന പത്രിക ഇറങ്ങിയോ ഇല്ലയോ എന്ന് ജനങ്ങൾക്ക് അറിയാനായിട്ട് ഒരു ഉപാധി, അതിനൊരു സഹായകരമായിട്ട് ദേശാഭിമാനി വർത്തിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. രണ്ടാമത് പറഞ്ഞൊരു കാര്യം, എന്തിനാണ് ഇവർ തമ്മിൽ ഇവിടെ ഇങ്ങനെ പരസ്പരം ഏറ്റുമുട്ടുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എല്ലാ സംസ്ഥാനത്തെ സംബന്ധിച്ച് പറഞ്ഞാലും ഒരു എതിരാളി ഉണ്ടാകണം. രണ്ട് പേർ ഉണ്ടെങ്കിലാണ് മത്സരം മുമ്പോട്ട് പോകുള്ളൂ. കാരണം ഒന്നാം സ്ഥാനവും രണ്ടാം സ്ഥാനവും ഏത് മത്സരങ്ങളും ഉണ്ടാകുന്നത്. അപ്പൊ ഇവിടുത്തെ ഏറ്റവും വലിയ തർക്കം, കേരളത്തിലെ ഏറ്റവും വലിയ തർക്കം എന്ന് പറഞ്ഞാൽ ഇവിടെ രണ്ടാമൻ ആരെയെന്നുള്ളതാണ്. കാരണം ബി ജെ പി ചില മണ്ഡലങ്ങളിലൊക്കെ വളരെ കുറച്ച് മണ്ഡലങ്ങളിൽ ഉള്ളെങ്കിൽ പോയി അവരൊരു വലിയ മത്സര പ്രതീക്ഷ, ഒരു വലിയ ഒരു ത്രികോണ മത്സരത്തിന്റെ ഒരു രീതിയിലേക്ക് മാറ്റുന്നുണ്ട്. അപ്പൊ അതിനെ മാറ്റി മറിച്ചുകൊണ്ട് ഞങ്ങളും കോൺഗ്രസും തമ്മിലാണ് മത്സരം. കാരണം ഈ രണ്ടു കൂട്ടർക്കും സീറ്റ് അനിവാര്യമാണ്. സി പി എമ്മിനെ സംബന്ധിച്ച് അവർക്ക് കൂടുതൽ സീറ്റ് നേടിയേ മതിയാവും, കാരണം ഇല്ലെങ്കിൽ അവരുടെ ദേശീയ പാർട്ടി പദവിയൊക്കെ നഷ്ടപ്പെടുന്ന സാഹചര്യമാണ്. അപ്പൊ ഇവർക്ക് ചിഹ്നത്തിലൊക്കെ മത്സരിക്കേണ്ടി വരും. അതെ അതെ, അപ്പൊ അതുണ്ടാകാതിരിക്കണമെങ്കിൽ അവർക്ക് സ്വാഭാവികമായും അവരുടെ ഈ കേരളത്തെ സംബന്ധിച്ച് പറയണമെങ്കിൽ സി പി എമ്മിന് ശക്തനായ എതിരാളി കോൺഗ്രസ് തന്നെയാണ്. അപ്പൊ അവരെ കുറ്റപ്പെടുത്തുകയാണ്. അപ്പൊ രണ്ട് രീതിയിൽ ദേശാഭിമാനി ആ വാർത്ത ചെയ്തിട്ടുണ്ട്. ഒന്ന്, കോൺഗ്രസ്സുകാർ പ്രകടന പത്രിക ഇറങ്ങിയത് സഖാക്കളെ കൂടെ മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട് ഇത്. പിന്നെ ധനുഷ് പറഞ്ഞൊരു കാര്യം, ഈ പൗരത്വ ഭേദഗതി സമരം, അത് ശരിക്കും നമ്മൾ ഹൈലൈറ്റ് ചെയ്യപ്പെടേണ്ട ഒരു വാർത്ത തന്നെയാണ്. കാരണം നമുക്കറിയാം ഈ 2019 ഈ ഷഹീൻ ബാഗിൽ, എന്തിന് ഷഹീൻ ബാഗ് പോട്ടെ, അയാണ്ട് 110 പേരോളമാണ് ഈ പൗരത്വ ഭേദഗതി സമരവുമായി ബന്ധപ്പെട്ട് ബീഹാറിലും ഉത്തർപ്രദേശിലും ബംഗാളിലും അടക്കം നടന്ന കലാപങ്ങളിലും സംഘർഷങ്ങളിലും ഒക്കെ കൊല്ലപ്പെട്ടിട്ടുള്ളൂ. അന്നൊക്കെ ഈ കോൺഗ്രസ്സുകാരും ഈ രാഹുൽ ഗാന്ധിയും ഒക്കെ വലിയ പ്രക്ഷോഭങ്ങളായിരുന്നു ഈ ആം ആദ്മിയൊക്കെ ഈ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ ഈ ഷഹീൻ ബാഗിൽ അടക്കം സമരം ചെയ്യുന്നവർക്ക് പിന്തുണ കൊടുത്തുകൊണ്ട് വലിയ വിഷയമാണ്. അന്ന് അവർ പറഞ്ഞൊരു കാര്യം വാക്കാൽ പറഞ്ഞതാണ്, കാരണം വാക്ക് മാത്രമേ നമുക്ക് മാറ്റാൻ പറ്റൂ ജീവിതത്തിൽ, ബാക്കി ഒന്നും മാറ്റാൻ കഴിയില്ല. അതുകൊണ്ട് അന്ന് അവർ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഇതെടുത്ത് ദൂരെ കളയൂ എന്ന് പറഞ്ഞു. ഇപ്പോൾ ഈ പ്രകടന പത്രിക വരുമ്പോൾ അതിൽ അവർ വ്യക്തമായി തന്നെ പറയുന്നു, അതിനെക്കുറിച്ച് അവർ മിണ്ടുന്നേ ഇല്ല. കാരണം ഇതിനി മാറ്റാൻ കഴിയില്ല. പൗരത്വ ഭേദഗതി നിയമത്തിൽ വന്നു കഴിഞ്ഞു, അത് വിജ്ഞാപനം ഇറങ്ങി കഴിഞ്ഞ് നിയമമായി കഴിഞ്ഞു. അതുകൊണ്ടാണ് അമിത്ഷാ പറയുന്നത് ഇനി ദൈവം തമ്പുരാൻ വിചാരിച്ചാൽ മാറ്റാൻ കഴിയില്ലെന്ന് അവർ പറയുന്നുണ്ട്. പിന്നെ ഈ മൂന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറഞ്ഞാൽ ഈ പ്രകടന പത്രിക അടുത്ത 5 വർഷത്തേക്ക് അവർ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് പറയുന്നത് രാഷ്ട്രീയ പാർട്ടികൾ. പക്ഷെ ഈ പ്രകടന പത്രിക പറയുന്ന കാര്യങ്ങളൊക്കെ നടപ്പാക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലരും പലതും നടപ്പാക്കുന്നില്ല. പക്ഷെ ഈ പ്രകടന പത്രികയുടെ ഒരു വാല്യൂ നമ്മൾ മനസ്സിലാക്കുന്നത് ഈ ബി ജെ പിക്കാർ ഭരണത്തിൽ കയറിയതിനു ശേഷം, നരേന്ദ്രമോദി ഭരണത്തിൽ കയറിയതിനു ശേഷം. കാരണം ഈ ബി ജെ പിക്കാര് എന്ത് ചെയ്താലും ഉടനെ തന്നെ അവർ അവരുടെ ഈ ചെറിയ താഴേത്തട്ടിലുള്ള പ്രവർത്തകരെ പറയും, ഞങ്ങളത് ഞങ്ങളുടെ പ്രകടന പത്രിക പറഞ്ഞിരുന്നു,
ഞങ്ങൾ പണ്ടോട്ടെ പറയുന്ന കാര്യം, എന്ത് കാര്യം ചെയ്താലും അവര് അവര് പറയും. ഇപ്പൊ നാളെ വന്നിട്ട് നോട്ട് നിരോധിച്ച സമയത്ത് ഇവർ പറഞ്ഞു, ഞങ്ങളുടെ പ്രകടനപത്രിക ഞങ്ങൾ പ്രത്യേകം പറയുന്നത് നോട്ട് നിരോധിക്കും. അത് എന്ത് കാര്യമാണ് ഈ പ്രകടനപത്രിക? അങ്ങനെ ആരും പൂർണ്ണമായി വായിക്കാതെ. രജനീകാന്തിന്റെ ഡയലോഗ്, രജനീകാന്തിന്റെ ചില സിനിമയിലൊക്കെ ഉണ്ട്, ബി ജെ പി സൊല്റതാ ചെയ്യുവാ ചെയ്യറത് മട്ടും ദാ സൊല്ലുവാ എന്ന് പറയുന്നത് പോലെയാണ് ബി ജെ പിയുടെ പ്രകടന പത്രികയുടെ കാര്യം എന്ന് പറയുന്നത്. അവർ പറയുന്നത് മാത്രമേ ചെയ്യൂ, ചെയ്യുന്നത് മാത്രമേ പറയൂ. ആ ഇത് എനിക്ക് തോന്നിയിട്ടുള്ളത് പലപ്പോഴും ഈ ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഈ പ്രകടന പത്രത്തിലോട്ട് വരുന്നതെന്ന് എനിക്ക് തോന്നുന്നു. സാധാരണ എല്ലാവരും പ്രകടന പത്രം എഴുതിയിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. പക്ഷെ ഏതായാലും ബി ജെ പി എന്ത് തന്നെയാലും ബി ജെ പി അവരുടെ പ്രകടന പത്രിക നമുക്ക് നമ്മൾ പണ്ടോട്ടെ കേൾക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഈ അയോധ്യയിലെ രാമക്ഷേത്രം. അവര് അത് പറയാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ ബീച്ചേട്ടാ, ബീച്ചേട്ടാ എനിക്ക് ഇത് സൂചിപ്പിക്കാന്നുള്ളത്, ഈ അയോധ്യ രാമക്ഷേത്രം പോലൊരു രാമക്ഷേത്രം പണിയണം എന്നുള്ള ഒരു കാര്യം പ്രകടന പത്രികയെ വയ്ക്കുക, അത് നടപ്പിലാക്കി കാണിക്കുക. എനിക്ക് തോന്നുന്നില്ല ലോകത്തിലെ ഒരു പാർട്ടി പോലും ഇത്രയും വലിയ മാമത്തായിട്ടുള്ള ഒരു ഹ്യൂമംഗസ് ആയിട്ടുള്ള ഒരു ഒരു വാഗ്ദാനം പ്രകടന പത്രികയിൽ കൊടുത്തിട്ട് അത് നടപ്പിലാക്കി കാണിച്ചു എന്ന് ഞാൻ എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ഉണ്ടായിട്ടില്ല സത്യം പറഞ്ഞാൽ. ഇപ്പോ രസകരമായിട്ട് തോന്നുന്ന വേറൊരു കാര്യം കൂടിയുണ്ട്. അതായത് ഈ അയോധ്യ രാമക്ഷേത്രത്തെ കുറിച്ച് ഇപ്പൊ കോൺഗ്രസ് സി എ എയിൽ മൗനം പാലിച്ചിരിക്കുകയാണ് എന്ന് സി പി എം പറയുന്നു. ഈ സി പി എം ഇവിടെ മുസ്ലിം പ്രീണനം നടത്തുന്ന ആൾക്കാരാണെന്ന് നമുക്കറിയാമല്ലോ. ഇവര് പറഞ്ഞിട്ടില്ല ബാബറി മസ്ജിദ് നമ്മൾ പുനർനിർമ്മിക്കുമെന്ന് ഇവര് മിണ്ടിയിട്ടില്ല. അതിന്റെ അർത്ഥം ഇവരത് അംഗീകരിച്ചു കഴിഞ്ഞു എന്ന് തന്നെയാണ്. അല്ലെങ്കിൽ ഇതാണ് ഒരു പ്രകടന പത്രികയിൽ ആദ്യം വെക്കേണ്ടത്. അല്ല, ഞാനിപ്പോ സി പി എമ്മിന്റെ പ്രകടന പത്രിക എന്ന് പറഞ്ഞാൽ ഒരു രാഷ്ട്രീയ പാർട്ടി, പ്രത്യേകിച്ച് ദേശീയ പാർട്ടിയാണ് സി പി എം നിലവിൽ സാങ്കേതികപരമായിട്ട്. അപ്പം ഒരു ദേശീയ പാർട്ടിയെ സംബന്ധിച്ച് പ്രകടന പത്രിക അനിവാര്യമായ കാര്യം. പക്ഷെ വളരെ കൗതുകകരമായ കാര്യം വെച്ചാൽ ഇന്ത്യ ഭരിക്കണമെങ്കിൽ 272 സീറ്റ് വേണം. സി പി എം എല്ലാം കൂടെ അങ്ങനെയല്ല ഞാൻ പറയുന്നത്. അതായത് ഇടതുപക്ഷം ഇവിടെ മരപ്പട്ടി മുള്ളിയ നിക്കറും മരപ്പട്ടി മുള്ളിയ ഉടുപ്പൊക്കെ ഇട്ടുകൊണ്ടാണ് നടക്കുന്നത്. അവര് പാവം ജീവിച്ചു പൊക്കോട്ടെ, അവര് പുച്ഛിക്കല്ലേ. അവര് ഇരുന്നൂറ്റി 272 സീറ്റ് വേണം അവർക്ക് ജയിക്കാനുണ്ട്, ഭരിക്കാനായിട്ട്. പക്ഷെ അവര് ആകെ മത്സരിക്കുന്നത് ഏതാണ്ട് 60 സീറ്റുകൾ മാത്രമാണെന്നാണ് എന്റെ ഒരു അറിവ്. കാരണം പശ്ചിമ ബംഗാളിലെ സീറ്റിന്റെ കൃത്യമായ എണ്ണമില്ല. ഇനി പശ്ചിമ ബംഗാളിലെ 42 സീറ്റ് ഉണ്ടാകും, 42 സീറ്റിനുള്ളിൽ മത്സരിക്കുകയാണെങ്കിൽ കേരളത്തിൽ പോലും അവർ 20 സീറ്റിലും മത്സരിക്കുന്നില്ല. അപ്പൊ സ്വാഭാവികമായിട്ട് അവർക്ക് ഒറ്റയ്ക്ക് അധികാരത്തിൽ വരാൻ കഴിയില്ല. ഏതായാലും അവർക്ക് അധികാരത്തിന്റെ ഇതിലേക്ക് വരാൻ കഴിയില്ല എന്നുള്ള കാര്യം അവർക്ക് വ്യക്തമാണ്. പിന്നെ ഉള്ളത് നമുക്ക് ഇപ്പൊ ഈ പ്രകടന പത്രിക നമുക്ക് താരതമ്യം ചെയ്യാൻ കഴിയുന്നത് കോൺഗ്രസിന്റെയും ബി ജെ പിയുടെ മാത്രമാണ്. കാരണം ദേശീയ പാർട്ടികളാണ് ബി ജെ പി ഇല്ലെങ്കിൽ കോൺഗ്രസ് എന്ന നിലയിലാണ് ജനങ്ങൾ അവരെ കാണുന്നത്. പിന്നെ ഈ പ്രകടന പത്രിയെ കുറിച്ച് പറയുമ്പോൾ നേരത്തെ ധനുഷ് പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം അവര് ഈ ബി ജെ പി അവരുടെ പ്രകടന പത്രിക മിക്കവാറും ചില കാര്യങ്ങൾ, പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതൊക്കെ നമുക്ക് അറിവുള്ളതാണ്. ഈ അവർ ഈ അയോധ്യയെ കുറിച്ച് അവർ പറയാൻ തുടങ്ങി 1990 മുതലേ അവരുടെ ഈ പ്രകടന പത്രിക അയോധ്യ വിഷയമുണ്ട്. അയോധ്യയിൽ അവർ ക്ഷേത്രം പണിയുമെന്ന് എല്ലാ തെരഞ്ഞെടുപ്പിലും പറയുന്നുണ്ട്. ഏക സിവിൽ കോഡ് അവർ പറയുന്നുണ്ട്. അതുപോലെ എനിക്ക് തോന്നുന്നത് ഈ പൗരത്വ ഭേദഗതി നിയമം അല്ലായിരുന്നു അവരുടെ പ്രകടന പത്രിക അവർ പറയുന്നത്. ഈ ഇതാണ് പൗരത്വത്തിന്റെ രജിസ്റ്റർ, ദേശീയ പൗരത്വ രജിസ്റ്റർ ആണ് അവര് പ്രധാനമായിട്ട് പറഞ്ഞിരുന്നത്. അതാണ് അവർ ഇമ്പോർട്ടന്റ് കൊടുത്തിരുന്നത്. പക്ഷെ ഈ പൗരത്വ ഭേദഗതി നിയമം അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് എനിക്ക് സംശയമുണ്ട്. പക്ഷെ അതിനേക്കാൾ മുകളിൽ അവർ ഈ കാര്യം പറഞ്ഞിരുന്നു, ദേശീയ പൗരത്വ രജിസ്റ്റർ ഞങ്ങൾ കൊണ്ടുവരുമെന്ന് പറഞ്ഞിരുന്നു. അതുപോലെ ഈ ആർട്ടിക്കിൾ 370 എടുത്ത് കളയുന്ന കാര്യം അവർ പറഞ്ഞിരുന്നു. അങ്ങനെ കുറെ അധികം കാര്യങ്ങൾ അവർ പറഞ്ഞിരുന്നു. പക്ഷെ അതിനകത്ത് എനിക്ക് തോന്നുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. പക്ഷെ അതും ചിലപ്പോൾ ഈ സർക്കാർ ചെയ്യാൻ സാധ്യതയുണ്ട്. കാരണം ഇന്നത്തെ ഈ രാജ്നാഥ് സിംഗിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ്, രാജ്നാഥ് സിംഗ് ഇപ്പൊ ആദ്യമായിട്ടല്ല, അമിത്ഷാ രാജ്നാഥ് സിംഗ് കഴിഞ്ഞ 3 അനവധി തവണ പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ പാക് ഒക്യുപ്പൈഡ് കാശ്മീരുണ്ട്, ഈ പാക് ഒക്യുപ്പൈഡ് കാശ്മീർ നമ്മളിലേക്ക് വന്നു ചേരുമെന്ന്. അപ്പൊ ആദ്യ സമയത്ത് പറഞ്ഞത് പിടിച്ചെടുക്കുന്നു. പക്ഷെ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു ഇന്റർനാഷണൽ ന്യൂസ് ഉണ്ട്. അത് പക്ഷെ പലപ്പോഴും നമ്മുടെ മാധ്യമങ്ങൾ അത് നൽകുന്നില്ല. ഞങ്ങൾ നൽകാറുണ്ട്. ഞാനത് മിക്കവാറും ശ്രദ്ധിക്കുന്ന ഒരു സാധനമാണ്. കാരണം അവിടെ വലിയൊരു പ്രക്ഷോഭം കഴിഞ്ഞ് കുറെ കാലമായിട്ട് നടക്കുന്നുണ്ട്. അവിടുത്തെ ഒരു വലിയ വിഭാഗം ആളുകൾ ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ, ഇന്ത്യയിലോട്ട് ചേരാൻ വേണ്ടിയിട്ട് വലിയ താല്പര്യം പ്രകടിപ്പിക്കുന്നുണ്ട്. അപ്പൊ കഴിഞ്ഞ ദിവസം അമിത്ഷാ പറഞ്ഞൊരു കാര്യമുണ്ട്, കാരണം നമ്മൾ ഒരു തുള്ളി രക്തം പോലും അതിനുവേണ്ടി ചീന്തേണ്ടി വരില്ല, കാരണം അവർ ഓട്ടോമാറ്റിക്കലി നമ്മളിലേക്ക് വന്നു ചേരും. ഏതായാലും നമ്മൾ അതിന്റെ അതിർത്തി അതിനുള്ള വഴികളൊക്കെ നമ്മൾ തുറന്നു വെച്ചിരിക്കുന്നു. ശാരദാപീഠത്തിലേക്കുള്ള ഒരു കോറിഡോറിനുള്ള ശ്രമങ്ങളൊക്കെ നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. ചിലപ്പോൾ അത് വരികയാണെങ്കിൽ അതൊരു വലിയ ഒരു ഒരു ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അതൊക്കെ അവരുടെ ഈ പ്രകടനപത്രം പറയാം. ഈ പ്രകടനപത്രയെ കുറിച്ച് ജനം കൂടുതൽ ബോധവാന്മാരായത് ബി ജെ പി അധികാരത്തിൽ വന്നതിന് ശേഷമാണ്. കാരണം അവരെന്ത് ചെയ്താലും ഉടനെ തന്നെ ആദ്യം പറയുന്നത് ഞങ്ങൾ ഇത് പ്രകടനപത്രിയെ പറഞ്ഞിരുന്നു എന്ന് അവരുടെ എല്ലാ നേതാക്കളും പറഞ്ഞു. പക്ഷേ ഈ പ്രകടനപത്രിയെ പറഞ്ഞു എന്നൊന്നും സാധാരണപ്പെട്ട ജനത്തിന് അറിയില്ലെങ്കിൽ പോലും അതൊരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ഈ ബി ജെ പി എന്ന് പറയുന്ന ഇവര് പ്രകടന പത്രികയിൽ ഇനി നടപ്പിലാക്കാനുള്ള സംഭവങ്ങൾ എന്തൊക്കെയായിരിക്കും ബിജെപി? അതായത് പാക് ഒക്കുപൈഡ് കശ്മീർ ഒരെണ്ണം ഉണ്ട്, ഇനി യൂണിഫോം സിവിൽ കോഡ് ആണ് രാജ്യം കാത്തിരിക്കുന്ന ഏറ്റവും വലിയ ഒരു പ്രഖ്യാപനം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ ജനസംഖ്യാ നിയന്ത്രണ ബില്ല്, ഈ മൂന്ന് കാര്യങ്ങൾ ബി ജെ പി
അടുത്ത ടേമിൽ നടപ്പിലാക്കാൻ ശക്തമായിട്ട് തന്നെ മുന്നോട്ട് പോകുന്ന വിജയത്തിന് തോന്നുന്നു. അല്ല, അത് അവർ ഈ നിയമമല്ല, അവർ ഇനിയിപ്പോ നിയമങ്ങളിലേക്കല്ല ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. കാരണം ഭേദഗതി ഏറ്റാൽ ഈ നിയമങ്ങളെല്ലാം മാറ്റി വെച്ചിട്ടുണ്ട്. 2024 തൊട്ട് ഈ മൂന്നാം ഊഴത്തിൽ മോദി വരുമ്പോൾ മോദി പിന്നെ ഏറ്റവും കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്ന ഇന്ത്യ ഒരു സാമ്പത്തിക ശക്തിയെ വളർത്തിയെടുക്കാന്നുള്ള അതിന്റെ വർക്കുകളൊക്കെ അവർ ഓൾറെഡി നേരത്തെ തന്നെ തുടങ്ങിക്കഴിഞ്ഞു. മെയ് മാസം തൊട്ട് അതിന്റെ ഉദ്യോഗതലത്തിലുള്ള അനവധി മീറ്റിംഗുകൾ തുടങ്ങിക്കഴിഞ്ഞു. അതായത് നമുക്ക് ഇപ്പോൾ അതിന് പ്രതിശീർഷ വരുമാനം 2500 ട്രില്യൺ ഡോളറാണ്. അത് 4500 ട്രില്യൺ ഡോളറിലേക്ക് മാറ്റി ലോകത്തിൽ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായി 2030 ഇന്ത്യ മാറ്റുക എന്നൊരു വലിയ ഒരു ശ്രമമാണ് ഇപ്പോൾ നരേന്ദ്രമോദി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് അദ്ദേഹം തുടക്കം മുതലേ പറയുന്ന കാര്യമുണ്ട്, ഞാൻ ഇന്ത്യയെ നമ്പർ വൺ ആക്കുന്നുണ്ട്. ഇപ്പൊ നമുക്കറിയാം സൈനിക ശക്തിയിൽ നമ്മൾ 4ാം സ്ഥാനത്തേക്കും സാമ്പത്തിക ശക്തിയിൽ നമ്മൾ 2026 കൂടി 3ാമത്തെ പ്രബല ശക്തിയായി വരും. നമുക്കറിയാം ഇപ്പൊ യൂറോപ്യൻ യൂണിയനും മറ്റുള്ള രാജ്യങ്ങളൊക്കെ ഒരു വലിയ സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് പോകുമ്പോഴും പിടിച്ചു നിൽക്കുന്ന നമ്മളാണ്. അപ്പോൾ അദ്ദേഹം ഇനിയിപ്പോ ഫോക്കസ് ചെയ്യാൻ പോകുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്ന് നമ്മുടെ സാമ്പത്തിക സിസ്റ്റമായിരിക്കും, എക്കണോമിക് സിസ്റ്റം ഡെവലപ്പ് ചെയ്തുകൊണ്ടിരുന്ന ഒരു വലിയ അതിന്റെ പണിയിലാണ് ഇപ്പോഴും നമ്മൾ ഒന്ന്. രണ്ടാമത്തേത് അദ്ദേഹം കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുന്ന ആരോഗ്യ രംഗത്ത് വലിയ ശ്രദ്ധ പതിപ്പിക്കാനുള്ള സാധ്യതകൾ കാണുന്നു. കാരണം നമുക്കറിയാം കോവിഡ് കാലത്തേക്ക് ഉള്ള കാര്യങ്ങളൊക്കെ. മൂന്നാമത് അദ്ദേഹം ശ്രദ്ധ പതിപ്പിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട കാര്യം നമ്മളുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം ആയിരിക്കും. അത് പാടെ മാറി പറയും, നോക്കിക്കോളൂ 2024 കഴിയുമ്പോൾ നമ്മൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ സിസ്റ്റം പാടെ മാറി പറഞ്ഞു. കാരണം ഇന്ത്യയിൽ ഏറ്റവും കൂടുതലുള്ളത് യൂത്താണ്, 55% യുവാക്കളാണ്, അതായത് വിദ്യാർത്ഥികൾ യുവാക്കളൊക്കെയാണ്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടുള്ള ഫോക്കസ് ചെയ്തിട്ടുള്ള കാര്യമാണ് ഈ. അതായത് ഇപ്പൊ ധനുഷ് നേരത്തെ സൂചിപ്പിച്ച ഈ മൂന്ന് നിയമങ്ങളും ഇതിന്റെ ഇടയിൽ കൂടി വന്നാൽ പോലും ജനം ശ്രദ്ധിക്കപ്പെടാതെ പോകുമോ ആ നിയമങ്ങളും? കാരണം ഈ മൂന്ന് ബൃഹത്തായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ തന്നെ വേൾഡ് ലോകത്ത് തന്നെ ഭയങ്കരമായ ഒരു പവറിലേക്കാണ് വരുന്നത്. അവിടെ ഈ ഏക സിവിൽ കോഡല്ല, ഇനിയിപ്പം ഈ സർക്കാർ വന്നിട്ട് എന്ത് നടപ്പാക്കിയാലും അതൊന്നും ഒരു വലിയ വിഷയമായിട്ട് ജനം കാണുക പോലും ചെയ്യില്ല. കാരണം അതിലേക്കാളും അപ്പുറത്തേക്കുള്ള വലിയ വിഷനുമായിട്ടാണ് അവർ വരുന്നത്. പിന്നെ പ്രധാനപ്പെട്ട നമ്മുടെ ഈ പിന്നെ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഹൈന്ദവർക്ക് വലിയൊരു ആശ്വാസം പകരുന്ന ഒരു വാർത്ത, ഈ ഉത്തർപ്രദേശിലെ ഡോക്ടർ സത്യപാൽ എന്ന് പറയുന്ന എം പി ഉണ്ട് BJP. ഈ MP ഒരു ബില്ല് കൊണ്ടുവന്നിട്ടുണ്ട്. അത് എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. അതായത് ഈ ക്ഷേത്രങ്ങളെ ദേവസ്വം ബോർഡിൽ നിന്നും വിടുതൽ ചെയ്യിക്കുന്നില്ല, മുക്തമാക്കുന്ന ഒരു ബില്ലാണ് അത്. 2019 കൊണ്ടുവന്നാണ്. പക്ഷെ പിന്നീട് അത് കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ അന്ന് അത് ഈ സെലക്ടഡ് കമ്മിറ്റിക്ക് വിട്ടപ്പോഴൊന്നും വലിയ എതിർപ്പുകളൊന്നും ആ ബില്ലിനുണ്ടായിരുന്നില്ല. കാരണം അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ഈ കേരളവും തമിഴ്നാടും ഒക്കെ ഒഴിച്ചു കഴിഞ്ഞാൽ ഈ സർക്കാർ ക്ഷേത്രങ്ങളെ കൈവച്ചുകൊണ്ടിരിക്കുന്ന വല്ലാത്ത വലിയ സ്റ്റേറ്റുകളൊന്നും ഇല്ലാത്തതുകൊണ്ടായിരിക്കും. ഏതായാലും ആ ബില്ല് ഈ കോവിഡ് മൂലമൊക്കെ മാറ്റിവെച്ച് അത് 2023 ഈ ബില്ലിൽ രാജ്യസഭയിൽ അവതരിപ്പിച്ചു. ഇനിയിപ്പം അത് ലോക്സഭയിലേക്ക് കൊണ്ടുവന്ന് പാസ്സാക്കി എടുക്കുക എന്നുള്ളതാണ്. അത് ഇപ്പൊ ഈ 2024 തന്നെ ഈ ദേവസ്വം ബോർഡുകളുടെ കാര്യത്തിൽ ഒരു തീരുമാനം എന്തായാലും ഉണ്ടാകും. ഇതോടൊപ്പം തന്നെ ഈ സബ്കാ വികാസ് എന്ന് പറയുന്ന മുദ്രാവാക്യത്തിന് ചുവട് പിടിച്ച് തന്നെ ഇപ്പോൾ ഈ പസ്മന്ത മുസ്ലിംസിന്, അതായത് നമ്മുടെ രാജ്യത്തുള്ള ഈ പിന്നോക്ക മുസ്ലിംസ് ഉണ്ട്, ആ പിന്നോക്ക മുസ്ലിംസിന് ഒരുപാട് ആനുകൂല്യങ്ങൾ കൊടുക്കുന്നു. അപ്പൊ അവര് ഇപ്പോഴത്തെ ഒരു പുതിയ കണക്ക് അനുസരിച്ചാണ് 2019 അവിടെ 10% വോട്ട് UP BJP കിട്ടിയായിരുന്നു. ഇപ്പൊ അതിന് ശതമാനം കൂടിയിട്ടുണ്ട്. BJP പല ഈ മുസ്ലിം ഭൂരിപക്ഷ മേഖലയിൽ ജയിച്ചു കയറുന്ന ഈ പസ്മന്ത മുസ്ലിംസിന്റെ പിന്തുണ ഉണ്ട്. അപ്പൊ അവർക്ക് കുറെ കൂടി ആനുകൂല്യങ്ങളും കാര്യങ്ങളും ഒക്കെ നൽകിക്കൊണ്ട് പോകുന്ന ഒരു സിസ്റ്റമാണ്. അതായത് ഇനി വരുന്നത് എല്ലാ വിഭാഗത്തിനും തൃപ്തി നൽകുന്ന, എന്നാൽ BJP യുടെ ചില അജണ്ടകൾ മുൻപോട്ട് പോകും. പക്ഷെ അവർ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്യുന്നത് ഇന്ത്യയുടെ സാമ്പത്തിക സിസ്റ്റം മാറ്റിമറിക്കാതെ സാമ്പത്തിക വ്യവസ്ഥയിൽ നമ്മൾ 1-ാമത് എത്തിക്കുക എന്നുള്ളതാണ്. പിന്നെ നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ, അതിന്റെ കാര്യങ്ങൾ ഇപ്പോഴത്തോളം നടക്കുന്നുണ്ട്. പിന്നെ പറഞ്ഞ എഡ്യൂക്കേഷൻ ഉള്ള കാര്യങ്ങൾ, പിന്നെ അവർ ചെയ്യാൻ പോകുന്ന കാര്യം, അത് അവർ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2029 ആകുമ്പോഴത്തേക്ക് നമ്മുടെ ഈ വനിതാ സംവരണ ബില്ല് നടപ്പാക്കിയപ്പോൾ അതിനു മുമ്പ് തന്നെ അവർ അവരുടെ പാർട്ടിയിൽ ഈ വനിതകൾക്ക് വലിയ ഒരു സ്ഥാനം നമുക്കറിയാം. കേരളത്തിൽ കൂടുതലുണ്ട്, ഉണ്ട്. കേരളത്തിൽ പോലും അവർ നാല് പേരെ അവർ നിർത്തിയിട്ടുണ്ട് അവരുടെ സഖ്യകക്ഷി ഉൾപ്പെടെ. അപ്പോ വലിയ രീതിയിൽ തന്നെ അതുണ്ടാക്കി അവർ കൊണ്ടുവരിക, സ്ത്രീകൾ മാത്രം അടങ്ങുന്ന ഒരു വോട്ട് ബാങ്കിനെ സൃഷ്ടിച്ചെടുക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. അതിനുവേണ്ടിട്ട് വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റം അവർ കൊണ്ടുവരുന്നുണ്ട്. അത് കണ്ടുകൊണ്ടാണ് ഈ കോൺഗ്രസിന്റെ പ്രകടനപത്രി ഒരു കാര്യം പറയുന്നത്. ശ്രദ്ധിച്ചിട്ടുണ്ടോ ധനുഷ് എന്ന് എനിക്കറിയത്തില്ല. അവരിൽ പറയുന്നുണ്ട് സ്ത്രീകൾക്ക് ഒരു വർഷം 1 ലക്ഷം രൂപ കിട്ടുന്ന തക്ക രീതിയിലുള്ള ഒരു പദ്ധതി കൊണ്ടുവരും. അതാണ് ഞാൻ ചോദിക്കാൻ പറ്റുന്ന അടുത്ത ചോദ്യം ചേട്ടാ. ഈ പ്രകടന പത്രികയിൽ ഈ സൗജന്യം കൊടുക്കും എന്ന് എല്ലാ പാർട്ടികളും അതിഭീകരമായിട്ട് വാഗ്ദാനം കൊടുക്കും. ഇത് എത്രത്തോളം പ്രാവർത്തികമാണ് ഈ സൗജന്യം കൊടുക്കുക എന്നുള്ളത്? ഈ നമ്മുടെ ഇന്ത്യക്കാർ പൊതുവെ ഓസിനിട്ടിയിൽ ആസിഡും കുടിക്കുന്നവരാണ്. ഈ സൗജന്യം എന്ന് കണ്ടു കഴിഞ്ഞാല് നമ്മള് ഓടിച്ചെന്നത് വാങ്ങുന്നൊരു സ്വഭാവം നമുക്കുണ്ട്. പക്ഷെ നമുക്കറിയാം ലോകത്ത് ആർക്കും ഒരു കാര്യവും സൗജന്യമായി കൊടുക്കാൻ കഴിയില്ല. അതൊരു യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാല് കെജ്രിവാൾ കൊടുക്കുന്നുണ്ടല്ലോ,
ഉണ്ട്, അതാണ് ഞാൻ പറഞ്ഞു വരുന്നതിലേക്കാണ്. അതായത് നമുക്ക് സൗജന്യം നമുക്ക് ഒരിക്കലും കൊടുക്കാൻ കഴിയില്ല. കാരണം ഇപ്പൊ പിണറായി വിജയൻ ഒരു കിറ്റ് കൊടുക്കുന്നു, ആ കിറ്റിൽ 5 കിലോ അരി ഉണ്ടെങ്കിൽ ഈ അരി സ്വയം വളർന്നു വന്ന നെല്ലായി അരിയായിട്ട് എന്നെ എടുത്ത് സൗജന്യമായി കൊടുക്കുക എന്ന് ഒരിക്കലും നെല്ലും അരിയും പറയില്ല. പകരം അതൊരു സ്ഥാപനമാണ്, ആ സ്ഥാപനത്തിന് പണം കൊടുക്കണം, ഇത് നെല്ല് കുത്താൻ പൈസ കൊടുക്കണം, അരിയാക്കാൻ പൈസ കൊടുക്കണം, ചാക്കി കയറ്റാൻ പൈസ കൊടുക്കണം, കൊണ്ടു കൊടുക്കാൻ പൈസ കൊടുക്കണം, അപ്പൊ ഇതെല്ലാം പണം, അപ്പൊ സൗജന്യമാണെന്ന് പറയാൻ പറ്റും അല്ല. പക്ഷെ നമുക്കത് ഫ്രീ ആയിട്ട് തരുമ്പോൾ നമ്മൾ പൊതുവെ അത് സൗജന്യമാണ്, പ്രത്യേകിച്ച് ചെലവൊന്നുമില്ല, നേരെ പോകുന്നു, കൈ വീശി പോകുന്നു, കിറ്റ് മേടിച്ച് വീട്ടിൽ കൊണ്ട് വെക്കും. കിറ്റ് മാത്രമല്ല, ഇപ്പം ദില്ലിയിലായാലും കർണാടകത്തിലായാലും ഒക്കെ ഉണ്ട്, നമുക്ക് അതിലേക്ക് വരാം. അപ്പൊ ഇതൊക്കെ വാങ്ങി നമ്മൾ വീട്ടിൽ കൊണ്ടുപോകും. പക്ഷെ ഇതിന് തൊട്ടു പുറകിന് വരുന്ന ചില ചാർജുകളുണ്ട് നമ്മുടെ തലയ്ക്ക് തന്നെ, KSEB, വാട്ടർ സെസ്, പെട്രോളിന്റെ സെസ്, ഇങ്ങനെ അനവധി കാര്യങ്ങൾ ഇത് നാം അറിയുന്നില്ല. അതായത് ഫ്രീ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തും വാങ്ങിയെടുക്കും, പക്ഷെ ഈ ഫ്രീയുടെ പിന്നാലെ നമുക്കൊരു ബില്ലും അവർ തരുന്നുണ്ടെന്നുള്ള കാര്യം മറക്കുന്നു നമ്മൾ. അതായത് നമ്മൾ ഈ ഫ്രീ തരുമ്പോൾ അത് വാങ്ങി വീട്ടിൽ കൊണ്ടുപോകുമ്പോൾ നമ്മൾ ഓർക്കുക ഇതിന്റെ പിന്നാലെ ബില്ലും എത്തും. ബില്ല് പല രൂപത്തിലാണ് എത്തുന്നത് മാത്രമേ ഉള്ളൂ. ഈ സൗജന്യങ്ങളെ കുറിച്ച് ധനുഷ് ചോദിച്ചു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു ചോദ്യം തന്നെയാണ്. കാരണം കർണാടകത്തിൽ കോൺഗ്രസ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് ജയിച്ചു കയറിയത് അവരുടെ ഈ സൗജന്യ വാഗ്ദാനം കൊണ്ടാണ്. അന്നും എല്ലാവരും ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഈ സൗജന്യം കൊടുക്കാൻ പണം വേണ്ടേ, പണം എവിടെ നിന്ന് വരും? സത്യത്തിൽ സർക്കാരിന്റെ പണം എന്ന് പറയുന്നത് ഞാനും നിങ്ങളും അടക്കം എല്ലാവരും കൊടുക്കുന്ന നികുതി പണമാണ്. ഈ നികുതി പണത്തിൽ നിന്ന് വേണം എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും വികസിപ്പിക്കാൻ. അതിനിടയ്ക്ക് നികുതി പണം എടുത്തിട്ട് ഈ സൗജന്യങ്ങൾ, നമുക്ക് ഒരു ചെറിയ ഉദാഹരണം പറയാം, ഈ കേരളത്തിൽ ഒരു കാര്യവും സൗജന്യം കൊടുക്കുന്നില്ല പോലും. നമ്മൾ തെണ്ടി കുത്തുവാളെടുത്തിരിക്കുക, കടം മേടിക്കാൻ ഇനി വേറെ വഴിയില്ലാനോട്ട് ആളുമില്ലാത്ത അവസ്ഥയിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോഴാണ് സൗജന്യം കൊടുത്തു പോകുന്നത്. ഇനി കേജ്രിവാളിന്റെ ദില്ലിയിലെ അവസ്ഥ എന്താണ്? ഈ കേജ്രിവാൾ പറഞ്ഞ കാര്യങ്ങൾ പറച്ചിൽ മാത്രമേ ഉള്ളൂ. അവിടെ വളരെ കൗതുകകരമായ ഒരു കാര്യമുണ്ട്. അവിടെ കേജ്രിവാൾ പറഞ്ഞൊരു കാര്യം, ഞാൻ വൈദ്യുതിയും കുടിവെള്ളവും സൗജന്യമായി നൽകും. അതിന് പുള്ളി ഒരു ലിമിറ്റ് വെച്ചിട്ടുണ്ട്, 500 വാട്ട്സ് വാട്ട്സ് അങ്ങനെ എന്തോ ഒരു കണക്ക് വെച്ചിട്ടുണ്ട് പുള്ളി. പക്ഷെ ഇതിനകത്ത് കൗതുകകരമായ കാര്യം എന്താ വെച്ചാല്, കറണ്ട് ചാർജ് സൗജന്യം എന്ന് പറയുമ്പോൾ ഈ ഉഷ്ണകാലത്തെ സംബന്ധിച്ച് പറയുകയാണ്, ഈ കേജ്രിവാൾ കൊടുത്ത യൂണിറ്റിനകത്ത് നിൽക്കില്ല. അതായത് ഫാൻ ഇടേണ്ടി വരും ഉഷ്ണകാലത്ത്, അവിടെ ജനങ്ങൾക്ക് ജീവിക്കണം, ഫാൻ വേണം, എ സി വേണം. സ്വാഭാവികമായി ഫാൻ വിടുമ്പോഴത്തേനും ഇദ്ദേഹം കൊടുത്തിരിക്കും, ഇദ്ദേഹം കൊടുത്ത യൂണിറ്റിന് മുകളിൽ പോകും, അപ്പൊ സ്വാഭാവികമായിട്ട് ചാർജ് അടയ്ക്കണം. അത് അദ്ദേഹത്തിന് നന്നായി അറിയാം. തണുപ്പ് കാലം വരുമ്പോൾ സ്വാഭാവികമായിട്ട് ഈ ഒരു സിസ്റ്റം വർക്ക് ചെയ്യും. അതായത് കറണ്ട് ബില്ല് അവിടെ കുറയുന്നേ ഇല്ല. പറയുമ്പോൾ സൗജന്യമാണ് എന്ന് നമ്മൾ പറയും. കേരളത്തിൽ സൗജന്യം കൊടുക്കുന്നു, ഒരു ലൈറ്റ് മാത്രമേ കത്തിക്കാൻ പാടുള്ളൂ എന്ന് പറയാം. ഒരു ലൈറ്റ് മാത്രം കത്തിച്ചുണ്ട് എവിടൊക്കെ പോകുന്നുള്ള കാര്യത്തിൽ നമുക്ക് അറിയാൻ കഴിയില്ല. അപ്പൊ അതൊരു വലിയ തട്ടിപ്പാണ്, അത് അവിടുത്തെ ജനം തിരിച്ചറിയുന്നുണ്ട്. പക്ഷെ ഇതിന് ഇത് കോൺഗ്രസും ആം ആദ്മി മാത്രമല്ല, BJP ഈ വെട്ടിൽ വീണിട്ടുണ്ട്. മധ്യപ്രദേശില് കഴിഞ്ഞ 1500 രൂപയായിരുന്നു, മധ്യപ്രദേശിൽ 1500 രൂപയായിരുന്നു ശിവരാജ് സിംഗ് ചൗഹാൻ സ്ത്രീകൾക്ക് ഒരു പെൻഷൻ പോലൊരു പദ്ധതി എല്ലാ മാസവും. അദ്ദേഹം തെരഞ്ഞെടുപ്പിനെ തൊട്ടു മുമ്പ് ഒരു പ്രഖ്യാപനം നടത്തി, അത് 3000 രൂപയാക്കി കൂട്ടുമെന്ന് മാത്രമല്ല 3000 രൂപ. അതെ, അത് വലിയ ഭൂരിപക്ഷത്തിൽ BJP അധികാരത്തിൽ മധ്യപ്രദേശ് വരികയും ചെയ്തു. പക്ഷെ അതിന്റെ ഒരു തിക്ത ഫലം മധ്യപ്രദേശ് അനുഭവിക്കും. ഈ പണം എവിടെ നിന്ന് കണ്ടെത്തും? ഇത് പൈസ കൊടുക്കണമെങ്കിൽ പണം വേണം. ഇപ്പൊ തന്നെ നമ്മുടെ കേരളത്തില് 2 രൂപ നമ്മൾ ഈ പെട്രോളിനും ഡീസലിനും സെസ് ഏർപ്പെടുത്തുന്നുണ്ട്. എന്തിനാണ് സെസ് ഏർപ്പെടുത്തിയിരിക്കുന്നത്? ക്ഷേമ പെൻഷൻ കൊടുക്കാനാ? ഈ മറിയക്കുട്ടി ഇന്ന് പിച്ചച്ചട്ടിയായിട്ട് ഇറങ്ങി എന്തിനാണ്? പെൻഷൻ കിട്ടാത്തതുകൊണ്ടാണ്. അതായത് നമ്മൾ ഇവിടെ നമുക്കത് സെസ് മുഖേന മേടിച്ചിട്ട് പോലും നമുക്ക് ആ പൈസ കൊടുക്കാൻ പറ്റില്ല. നമ്മൾ കേരളം പോലെയല്ല കർണാടകവും മധ്യപ്രദേശൊക്കെ, അവർക്ക് അത്യാവശ്യം പൈസ കിട്ടാനുള്ള കമ്പനികളുണ്ട്. അതൊക്കെ നമ്മുടെ പിണറായി സഖാവിനെ കണ്ടുപിടിക്കണം. എല്ലാ കാര്യങ്ങളും സൗജന്യമായിട്ട് തരുവാന്ന് പറയുകയും ചെയ്യും, അവസാനം തരയില്ല. എന്തുകൊണ്ട് തന്നില്ല എന്ന് ചോദിക്കുമ്പോൾ നേരെ നരേന്ദ്രമോദിയെ ചൂണ്ടിക്കാണിച്ചിട്ട് മോദി തന്നില്ല, അല്ലെങ്കിൽ മോദി കേന്ദ്രത്തിന്റെ ഫണ്ട് വന്നില്ല, അല്ലെങ്കിൽ കേന്ദ്രം ജനിക്കുന്നത് കൊണ്ടാണ് നമുക്ക് സൗജന്യം കിട്ടാത്തത് എന്ന് പറയുന്ന പിണറായി വിജയനെ പോലുള്ള ഒരു ഭരണാധികാരി അവിടെ ഇല്ലാത്തത് കൊണ്ടാണ് സത്യം പറഞ്ഞാൽ അവിടുത്തെ ജനങ്ങൾക്ക് ഈ ഇത്തരത്തിലൊരു ഗതി നേരിടേണ്ടി വന്നത്. പിണറായി ആണെങ്കിൽ കുഴപ്പമില്ല, വാക്സിൻ എവിടെ? വാക്സിൻ നമ്മുടെ സൗജന്യമായിട്ട് തരി എന്ന് ആദ്യം പറയും. തോമസ് ഐസക്കൊക്കെ കാരണം അല്ല, ഡയലോഗ് എണ്ണം കേട്ടിട്ടുണ്ടല്ലോ. അല്ലെ ധനുഷ്, എനിക്കിത് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് നമ്മുടെ ഒക്കെ കുട്ടിക്കാലം, ധനുഷിന്റെ ഒക്കെ കുട്ടിക്കാലത്തൊക്കെ ഉണ്ട്, നമ്മുടെ അമ്മൂമ്മമാരൊക്കെ നമ്മളെ ഉറക്കാൻ വേണ്ടിയിട്ട് കഥ പറയും. ഈ കഥ പറയുമ്പോഴത്തേനും ഈ അത് അവര് ഉണ്ടാക്കിയെടുക്കുന്ന കഥയാണ്. 4 ചിറകുള്ള ഒരാൾ പറന്നു വരുന്നതും അങ്ങനെയൊക്കെ ഉള്ള ഒരു സാങ്കല്പിക കഥ പറയും. കഥ പറഞ്ഞ് കഥ കേട്ട് നമ്മൾ ആ കഥ ഇങ്ങനെ മനസ്സിൽ ഇമാജിൻ ചെയ്ത് നമ്മളങ്ങ് ഉറങ്ങിപ്പോ. കുട്ടിക്കാലമാണോ? ഇതേ തന്ത്രമാണ് പിണറായി വിജയൻ കേരളത്തിൽ നടപ്പാക്കുന്നത്. അതായത് പിണറായി വിജയൻ ഒരു ദിവസം രാവിലെ എഴുന്നേറ്റിട്ട് പറയും, KRI എന്ന് പറഞ്ഞൊരു സാധനം വരുന്നുണ്ട്, അതിങ്ങനെ പറന്ന് നടക്കും. അപ്പൊ ജനം എല്ലാം അവരുടെ മനസ്സിൽ ഈ പറന്ന് നടക്കുന്ന KRI-ലാണ്. അപ്പൊ ഗോവിന്ദം വന്നിട്ട് പറയുന്നു, അപ്പം ചുടുന്നവർക്ക് അപ്പം ചുടാം, അവിടെ നിന്ന് അപ്പം ചുട്ട് എറണാകുളത്തുനിന്ന് വിൽക്കാം. അപ്പൊ അതിൻ്റെ അകത്ത് ഇങ്ങനെ അഭിനയിച്ചു നടക്കും, സഖാക്കൾ അതിങ്ങനെ പാടി നടക്കും. അത് കഴിഞ്ഞ് കുറെ കഴിയുമ്പോഴത്തേക്കും അടുത്ത പദ്ധതിയായിട്ട് K-Phone വരുന്നുണ്ട്. K-Phone വന്നു കഴിഞ്ഞാൽ നമുക്ക് മൊബൈൽ ഫോണിൻ്റെ ഒന്നും ആവശ്യമില്ല, എല്ലാ വീട്ടിലും വരും, സൗജന്യ ഇന്റർനെറ്റ് വരും. അതായത് പണ്ട് നമ്മുടെ അമ്മമാർ നമ്മളെ ഉറക്കാൻ പറഞ്ഞ കഥ തന്നെയാണ് ഇപ്പൊ പിണറായി വിജയൻ കേരളത്തിലെ ജനത്തോട് പറഞ്ഞിട്ടിരിക്കുന്നത്. അത് കേട്ട് നമ്മൾ ഉറങ്ങും. വൈകുന്നേരം ആകുമ്പോഴത്തേനും ഒരുമാരിപ്പെട്ടവരൊക്കെ പോയിട്ട് ബിവറേജിന്റെ അതൊക്കെ ക്യൂ നിന്ന് ഉള്ള സാധനം മേടിച്ചടിക്കുക. അതിന് എത്ര രൂപ കൂട്ടിയാലും ആർക്കും പരാതിയില്ല.
അതായത് സൗജന്യം കിറ്റ് മേടിച്ചുകൊണ്ട് പോയിട്ട് വൈകുന്നേരം കെട്ടിയവൻ കുപ്പി മേടിക്കാൻ ആ പൈസ കൊണ്ട് കൊടുക്കേണ്ട അവസ്ഥയാണ്. അതായത് നമ്മൾ പകല് പൈസ പോയിട്ട് കിറ്റ് ഇല്ലെങ്കിൽ സൗജന്യം എന്തെങ്കിലും വാങ്ങിക്കൊണ്ട് വരും, വൈകുന്നേരം ഈ ഭർത്താവിനുണ്ടെന്ന് അടിക്കാൻ പോകുന്നവനാണെങ്കിൽ അവിടെ ചെല്ലുമ്പോൾ ബില്ലെടുത്ത് പിണറായി കൈക്ക് വെച്ച് കൊടുക്കുകയും ചെയ്യും. അതായത് ഞാൻ പറഞ്ഞില്ല, അമ്മുമ്മ കഥകളിലെ പോലെ സഞ്ചരിക്കുന്ന ഒരു സമൂഹമാണ് കേരളത്തിലുള്ളത്. ആ അതായത് കഥ പറഞ്ഞ് ഉറക്കുകയാണ് പിണറായി പിണറായിയുടെ സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മലയാളികളുണ്ട്, മലയാളികളുണ്ട്, പ്രത്യേകിച്ച് കുറെ അന്തംഗമ്മികളുണ്ട് എന്ന് നമുക്ക് പറയേണ്ടി വരും. എന്തായിരുന്നാലും പ്രകടന പത്രിക മൂന്ന് പാർട്ടിയുടെയും പുറത്തിറങ്ങിയിരിക്കുകയാണ്. CPMന്റെയും കോൺഗ്രസിന്റെയും പിന്നെ BJPയുടെയും പുറത്തിറങ്ങിയിരിക്കുകയാണ്. പിന്നെ CPMന് കേരളത്തിന് പുറത്ത് വലിയ വിലയില്ലാത്തത് കൊണ്ട് നമുക്കത് ഡിസ്കസ് ചെയ്യേണ്ട എന്നാണ് ബിജെപിയുടെ അഭിപ്രായം. പിന്നെ നമ്മുടെ കഞ്ഞാവിലൊക്കെ പൂച്ച പറ്റി കിടക്കുകയാണ്. പിന്നെ അവരുടെ പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ എന്നൊക്കെ പറയുന്നത് ഗംഭീര വാഗ്ദാനങ്ങളാണ്. ഈ അവസരത്തില് ഒരു ചെറിയ കാര്യമാണ് ഞാൻ പറഞ്ഞത്. കഴിഞ്ഞ ദിവസം ഒരു സ്റ്റേറ്റ്മെന്റ് മന്ത്രി പി രാജീവിന്റെ സ്റ്റേറ്റ്മെന്റ് പോയായിരുന്നു. കാരണം നമ്മുടെ ഈ കർണാടകത്തില് ഈ വെള്ളക്ഷാമം, ഞാൻ ഈ വിഷയത്തിൽ അത് അങ്ങോട്ട് പറയാനായിട്ട് ഇരിക്കുന്നു. അവിടെയുള്ള കമ്പനികളിലെ ഇങ്ങോട്ട് വന്നോളൂ എന്നുള്ള ഡയലോഗ്. ഡയലോഗിന്റെ വലിയ രസമുണ്ട്. ഇപ്പം പുള്ളിക്കാരൻ ഡയലോഗ് പറയാൻ മാത്രം ഒരു കത്ത് എഴുതി, കുടിവെള്ള പ്രശ്നം അവിടെ ഉണ്ടെങ്കിൽ എല്ലാ കമ്പനിയും കേരളത്തിലേക്ക് വെക്കോളൂ എന്ന് പറഞ്ഞു. ഞാൻ കഴിഞ്ഞ ദിവസം ഈ കർണാടക ചാനലിന്റെ ഒരു ഡിബേറ്റ്, അത് ആരോ ഡിബേറ്റ് കണ്ടു, യൂസ്ലെസ്. അതാ ഒരു കർണാടകത്തിലുള്ള ഏതോ ഒരു ആക്ടിവിസ്റ്റ് ആണ് അദ്ദേഹം വന്നിട്ട് തെറി ഒഴിച്ച് ബാക്കിയുള്ളതെല്ലാം രാജീവിന് വിളിച്ചിട്ട് ചോദിച്ചു മണ്ടനാണ് എന്നിട്ട് അയാള് പറഞ്ഞൊരു പഞ്ച് ഡയലോഗ് ഉണ്ട്. നിന്റെ മുഖ്യമന്ത്രിയുടെ മോള് തന്നെ കമ്പനി തുടങ്ങാനായിട്ട് കർണാടകത്തിലാ വന്നിരിക്കുന്നത്, അപ്പോഴാണ് നിന്റെ മുഖ്യമന്ത്രിയുടെ മോളുടെ കമ്പനി എവിടെയാണ്? കർണാടകത്തിൽ. എന്തുകൊണ്ടാണ് നിന്റെ മുഖ്യമന്ത്രിയുടെ മോൾ ഇവിടെ തുടങ്ങിയത്? അതുപോലുള്ള ഞങ്ങളെയാണ് അങ്ങോട്ട് ക്ഷണിച്ചിരിക്കുന്നത്. അതാ ഞാൻ പറഞ്ഞത്, നമ്മളെല്ലാവരും പൊട്ടന്മാരാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒരു മൂട സ്വർഗത്തിൽ നമ്മൾ ജീവിക്കുന്നു എന്നുള്ളതാണ് സത്യം. അഭിരമിച്ചു എന്നുള്ളതാണ് സ്വപ്നലോക ബാലഭാസ്കർ, അത്രേ ഉള്ളൂ. സ്വപ്നലോകത്തെ ബാലഭാസ്കർ അത്ര ഉള്ളൂ. എന്തായിരുന്നാലും CPMന്റെയും കോൺഗ്രസിന്റെയും BJPയുടെയും പ്രകടന പത്രികകൾ വന്നിരിക്കുന്നു. April 26 കേരളം പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങുകയാണ്. ആ സമയത്ത് ഇതുവരെ പ്രകടന പത്രികകൾ ആരൊക്കെ എന്തൊക്കെ പ്രകടന പത്രികയിൽ കൊണ്ടുവന്നത് പൂർത്തീകരിച്ചു എന്ന് ചോദിച്ചാൽ BJPക്ക് പറയാനായിട്ട് ഒരു പിടി കാര്യങ്ങളുണ്ട്. CPMനും കോൺഗ്രസിനും പറയാനായിട്ട് എന്തുണ്ട് എന്നുള്ള കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ അവര് തന്നെ വ്യക്തമാക്കേണ്ട കാര്യമാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.